എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഞാനൊരു കേക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ചാനലിന് പറ്റിയതല്ല. അതായത് നമ്മൾ ഫുള്ള് ഡിസൈൻസും സ്റ്റിച്ചിങ്ങാണ് ഇട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ അത് സാധാരണ എൻ്റെ വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാണാൻ ഭംഗിയില്ല, പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരമലൈസ് ചെയ്യണ പഞ്ചസാര. അതിനായിട്ട് 4 സ്പൂൺ പഞ്ചസാര നമ്മൾ സാധാരണ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 സ്പൂൺ വെള്ളം ഒഴിക്കുന്നു. ഒഴിച്ച് അതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കളർ അറിയാലോ, ആ കളർ ആവുന്നത് വരെ ഒന്ന് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ ഇത് കുറച്ച് ഒരു 2 സ്പൂൺ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാണ്. അപ്പൊ അത് നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് നല്ലൊരു കളർ കിട്ടും. കേക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഞാൻ എന്റെ മോളുടെ സന്തോഷത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോ ഞാൻ ഇത് കൂടുതൽ വാല്യൂ ഉള്ളതല്ല, ഞാനൊരു കേക്ക് മേക്കർ ഒന്നല്ല, പക്ഷെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്, എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇതിനായിട്ട് ഞാൻ ഇപ്പൊ വാങ്ങിച്ചതല്ല, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മൈദപ്പൊടി അളന്നെടുക്കുന്നത്. അപ്പൊ ഒരു അരിപ്പയിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ സോഡ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ് അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക. 3 തവണ അരിച്ചെടുക്കണം. ഞാനപ്പോ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. നുള്ളുപ്പ് ഇട്ടതിന് ശേഷം അരിച്ചെടുക്കുന്നുണ്ട്. 3 തവണ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി മിക്സിയിൽ നമുക്ക് പഞ്ചസാര, ഇതിലെ 1 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പോളം പഞ്ചസാര എടുക്കാം. പക്ഷെ ഇത് മധുരം കുറവാവാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിക്ക, പിന്നെ ഗ്രാമ്പൂ കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അധികം ആവാൻ പാടില്ല, ഇതിലിട്ടിട്ടുള്ള അത്രയും എന്നെ പാടുള്ളൂ. ഞാനത് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചു വയ്ക്കാൻ പോകണം. 3 മുട്ടയാണ് പൊട്ടിച്ചു വയ്ക്കേണ്ടത്. ആ 3 മുട്ട നമ്മള് പൊട്ടിച്ചു വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ദേ ഇതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് ഓയില്, ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, ആ ഓയില് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാനില എസൻസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത് കഴിയാറായി, ഇത് ലാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആ 1 സ്പൂൺ തന്നെ അതിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഇതിങ്ങനെ കുപ്പി കൊടുക്കണ ഞാൻ ഒഴിക്കുകയാണ്. 1 സ്പൂണിലാണ് നമുക്ക് എടുക്കേണ്ടത്, 1 സ്പൂൺ മതി. പിന്നെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തേനാണ്. തേൻ ഒഴിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. തേൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ അതൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ബദാം എല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മൈദപ്പൊടിയുടെ ആ ഒരു മിക്സില് അതും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ കൈകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷുഗറിന്റെ അത് നമുക്ക് ഇതിൽ ചേർത്തിട്ട് ഇളക്കാം. അത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടിയും ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഈ ഒരു ബേക്കിംഗ് ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് സെറ്റായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രം നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഞാൻ എന്റെ വീട്ടിലുള്ള സാധാരണ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഞാൻ സാധാരണ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഒന്ന് നമ്മുടെ ഓയിൽ ഒന്ന്
ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ പേപ്പർ വെക്കാം. എന്തെങ്കിലും ഉണ്ടായിരുന്നു മുന്നേ, ഞാൻ ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു അളവിൽ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഈ ഒരു ബേക്ക് ചെയ്യാൻ നമുക്കുള്ള ആ ഒരു നമ്മുടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് വരാനാണ്. നമുക്ക് അത് നന്നായി ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മള് ഏത് പാത്രത്തിലാണ് നമ്മളത് ബാക്ക് ചെയ്തെടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാന് ഇത് ഒരു 20 മിനിറ്റ് ഒക്കെ വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 20 മിനിറ്റിന് ശേഷം ഞാനിതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയാൽ എന്തായാലും കുറെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ദോശ ചട്ടിയെ നമുക്ക് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഫ്ലെയിം തീ കുറച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രം കയറ്റി വെക്കാൻ പാടുള്ളൂ. പിന്നെ അതിന്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ ഉള്ള പോലെ ചെയ്യാം. ഞാനിപ്പോഴും പറയുന്നു ഞാനൊരു കേക്ക് മേക്കർ അല്ല, ഞാൻ എന്റെ മോളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന നല്ല ടേസ്റ്റുമാണ്. ഇത്തിരി ഞാൻ ഉണ്ടാക്കി ഇത്തിരി ഭംഗി കുറഞ്ഞെന്നുള്ള ഒരു മിസ്റ്റേക്ക് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോ ദോശ ചട്ടി ചൂടായിട്ടുണ്ട്. 1 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം തീ കുറച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോ എന്റെ ഒരു കേക്ക് ഇതിങ്ങനെ ആയിട്ടുണ്ട്. അതിൽ ആ ഒരു വെള്ള കളർ വന്ന് എന്താണെന്ന് ചെയ്യുന്നുണ്ടല്ലോ. 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പൊ നമുക്ക് അത് ശരിക്കും ഒന്നും ഇതായി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഒക്കെ ഇങ്ങനെ ആയി പോയത്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, മോൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോ ക്രിസ്മസ് ആയിട്ട് എന്റെ മോൾക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്താണ് ഈ ഒരു പ്ലം കേക്ക്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മോള് കൊറേ നേരമായി ഇത് ചൂടാറിയോ അമ്മയും ചോദിച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ സ്ലാബിന്റെ മുകളിൽ കയറിയിരിക്കാണ് ഇതായത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.